കർണാടകയിൽ ടിപ്പു ജയന്തി ആഘോഷം വിവാദമാകുന്നതിനിടെ പാലക്കാട്ട് ടിപ്പു സുൽത്താനെ ഓർമ്മിച്ച് ഒരു ഒത്തുചേരൽ. ടിപ്പു കോട്ടയ്ക്ക് മുന്നിലാണ് സാംസ്കാരിക സംവാദം അരങ്ങേറിയത്. ടിപ്പു സുൽത്താൻ എന്ന ഭരണാധികാരി എന്തു ചെയ്തിരുന്നു, എന്ത് ചെയ്തില്ല എന്ന തർക്കങ്ങൾക്കപ്പുറം ചരിത്രത്തിൽ ടിപ്പുവിനെ എത്തരത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നുവെന്നും ആ ചരിത്രം ഇന്ന് ഏത് തരത്തിൽ വായിക്കപ്പെടുന്നു എന്നതുമായിരുന്നു ചർച്ചാ വിഷയം. ടിപ്പു ജയന്തി ആഘോഷിക്കണമെന്ന് പറയുന്നവർ ടിപ്പുവിനെ അത് വലിയൊരു വിഗ്രഹം അവര് ഉയർത്തും. അപ്പൊ അതിന് നേരെ മറുവശത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ വളരെ ദുഷ്ടനായ ഒരു ഭരണാധികാരിയായിരുന്നു. മതമാറ്റങ്ങൾക്കും ഇതിനും വേണ്ടി വളരെ നിഷ്ഠീരമായി പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന രീതിയിലായിരുന്നു. എന്ന രീതിയിൽ ഇവർ രണ്ട് ചേരിയായി മാറുകയാണ്. ഇത്തരം ചേരിതിരികളെ അപകടങ്ങളാണ്. ചരിത്രത്തെ ഏറ്റവും വികലമാക്കിയാണ് പലപ്പോഴും പാഠപുസ്തകങ്ങളിലടക്കം അച്ചടിച്ചു വരുന്നത്. നമുക്ക് വായിച്ചാൽ ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു പക്ഷപാതത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ചരിത്രത്തിന്റെ വായന മാത്രമേ ലഭ്യമാകൂ എന്നതാണ് വാസ്തവം. ഇതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ വാസ്തവത്തിൽ ടിപ്പുവിനെ ഇന്ന് നോക്കിക്കാണാൻ. ഇന്ത്യയിലെ ഹിന്ദു തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കളി എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിന് മാത്രം ഹിസ്റ്ററൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. അവരുടെ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഹിസ്റ്ററൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാണാം. കർണാടകയിൽ ടിപ്പു സുൽത്താൻ ജയന്തി ആചരിക്കുന്നതിന്റെ പേരിൽ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ ആശയ സംഘർഷം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിനെതിരെ സംവാദവുമായി ഹ്യൂമനിസ്റ്റ് കൾച്ചറൽ ഫോറം രംഗത്തെത്തിയത്. പാലക്കാട്ട് ടിപ്പു സുൽത്താൻ കോട്ടയ്ക്ക് മുന്നിലായിരുന്നു 100-ലേറെ പേർ പങ്കെടുത്ത സംവാദം. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.